ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോൾ കുമ്പസാരിക്കാൻ അവസരം കിട്ടുന്നോ അന്നേരമൊക്കെ കുമ്പസാരിക്കും. അത് ആഴ്ചയൊന്നുമില്ല, ഇന്ന് കുമ്പസാരിച്ചു, നാളെ ഒരു അവസരം കിട്ടി കുമ്പസാരി, നാളെ കുമ്പസാരിക്കും. എപ്പോൾ കുമ്പസാരിക്കണം എന്ന് എൻ്റെ ആത്മാവിൽ തോന്നുന്നോ അന്നേരം ഞാൻ കുമ്പസാരിക്കും. അവിടെ ഒരാഴ്ച എന്നോ രണ്ടാഴ്ച എന്നുള്ള അങ്ങനെ കാത്തിരിപ്പൊന്നും, എപ്പോൾ ആത്മാവിൽ കുമ്പസാരിക്കണം തോന്നോ അന്നേരേ കുമ്പസാരിക്കും. ഹല്ലേലൂയ. അണ്ട് കുമ്പസാരം നീട്ടിവെക്കരുത്. കുമ്പസാരം എന്ന കുദാശ സകല ചങ്ങലകളും തകർക്കുന്ന കുദാശ, മനുഷ്യന്റെ മേൽ പിശാചുട്ടിക്കുന്ന സകല കെട്ടുകളും പൊട്ടിക്കുന്ന കുദാശ കുമ്പസാരം. ഹല്ലേലൂയ. പത്രോസ് അപ്പസ്തോലന് കർത്താവ് എല്ലാ അധികാരങ്ങളും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എന്താ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. കുമ്പസാരക്കൂട്ടിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ നിന്നെ ആശീർവദിക്കുമ്പോൾ നമ്മുടെ മേലുള്ള സകല പാപത്തിൻ്റെയും എല്ലാ തിന്മയുടെ കെട്ടുകളും തകർക്കപ്പെട്ടുകയും യേശു തൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല, അത് കൂടുതൽ നാശത്തിലേക്ക് നമ്മളെ നയിക്കും. യോഹന്നാന്റെ സുവിശേഷം 13:27 യോഹന്നാൻ 13:27 അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്, അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനെ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യ. അപ്പക്കഷ്ണം യേശു അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്കെല്ലാവർക്കും കൊടുത്തു. യൂദാസും അപ്പം സ്വീകരിച്ചു. അപ്പം സ്വീകരിച്ച യൂദാസിൻ്റെ ഉള്ളിലേക്ക് ആരാ വന്നത്? ആരാ വന്നത്? സാത്താൻ. യൂദാസിൻ്റെ ഹൃദയം നിറയെ വഞ്ചനയായിരുന്നു. ഒറ്റിക്കൊടുക്കാൻ 30 വെള്ളി നാണയങ്ങൾ വാങ്ങിയത് യൂദാസിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ആത്മവഞ്ചന ചെയ്ത് കുമ്പസാരിക്കുന്നവർ, കള്ളക്കുമ്പസാരം നടത്തുന്നവർ അത് അവസാനിപ്പിക്കണം. ഒരുപക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും ജീവിതത്തിൻ്റെ തകർച്ചയുള്ളൊരു കാരണം കള്ളക്കുമ്പസാരവും യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരണവുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദയവായിട്ട് നല്ല ഒരുക്കത്തോടുകൂടി മാത്രമേ ഈശോയെ സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലാതെ സ്വീകരിക്കാതിരിക്കുക. ഗൗരവമുള്ള പാപം ചെയ്തോ എത്രയും വേഗം നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി അനുദപിച്ച് ഈശോയെ സ്വീകരിക്കുക, അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 11:27-29 ആ വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയുടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റിയുന്നു. ആരെങ്കിലും യോഗ്യത ഇല്ലാതെ കർത്താവിൻ്റെ ശരീരം ഭക്ഷിച്ചാൽ, കർത്താവിൻ്റെ പാത്രത്തിന് പാനം ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായിട്ട് തെറ്റു ചെയ്യുന്നു. യോഗ്യത ഇല്ലാതെ യേശുവിൻ്റെ ശരീരവും ഭക്ഷിച്ചാൽ, യേശുവിൻ്റെ രക്തം പാനം ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായിട്ട് തെറ്റു ചെയ്യുക. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. അതുകൊണ്ട് ആത്മശോധന ചെയ്യണം. ശരിക്കും ഈ ആത്മശോധന തന്നെയാണ് അനുരഞ്ജന കുദാശ കുമ്പസാരം. ശരിക്കും ആത്മശോധന ചെയ്ത് നമ്മൾ ഒരുങ്ങി വേണം ഈശോയെ സ്വീകരിക്കാൻ. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവൻ തന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. അവിടെ നോക്കുക, ശരീരത്തെ വിവേചിച്ചറിയാതെ. ഈ ശരീരം ആരുടെ ശരീരമാ? ഈ രക്തം ആരുടെ രക്തമാ? യേശുവിൻ്റെ ശരീരമാ? ഇത് യേശുവിൻ്റെ രക്തമാ. ഇത് വിവേചിച്ചറിയാതെ കള്ളക്കുമ്പസാരം നിർത്തി രഹസ്യ പാപങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നാട്ടുകാരെ കാണിക്കാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ ഓർത്തുകൊള്ളുക, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നു. വലിയ അപകടകരമായ ഒരു കാര്യമായത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ശിക്ഷാവിധി ഏറ്റെടുക്കുകയാ. യോഗ്യത ഇല്ലാതെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം സ്വയം ശിക്ഷാവിധി ഏറ്റെടുക്കുകയാ. എൻ്റെ അടുത്ത വചനം അല്പം കൂടെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, നിങ്ങളിൽ പലരും രോഗികളും
ദുർബലരമായതിനും മരിച്ചു പോയതിൻ്റെയും കാരണം ഇതാണ്. നിങ്ങളിൽ പലരും രോഗികളായി തീർന്നു. ശരീരത്തിൻ്റെ രോഗം, മനസ്സിൻ്റെ രോഗം, ആത്മാവിൻ്റെ രോഗം, നിങ്ങളിൽ പല രോഗികൾ ദുർബലരായി പാപത്തെയും ജഡമോഹങ്ങളെയും ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും അതിജീവിക്കാനുള്ള ആത്മാവിൻ്റെ കരുത്തില്ലാത്തവരായി തീർന്നു. നിങ്ങളിൽ ചിലർ ആത്മാവിൽ മരിച്ചുപോയി. ആത്മാവ് മൃതമായി തീർന്നു യോഗ്യതയില്ലാതെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ. കരമയുത്തി കഥാവിനെ ഒന്ന് കരുണയ്ക്ക് വേണ്ടി സ്തുതിച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ശക്തമായിട്ടൊന്ന് കരുണയ്ക്ക് വേണ്ടി സ്തുതിച്ചേ. Hallelujah, 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 hallelujah. എന്നോട് കരുണയായിരിക്കണമേ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഗ്യത കൂടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കില്ല എന്ന നല്ലൊരു തീരുമാനം ഹൃദയത്തിൽ എടുക്കണം. പാപം വെച്ച് ആത്മവഞ്ചന വെച്ചുകൊണ്ട് ഉള്ള വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുന്ന വ്യക്തികൾ അത് അവസാനിപ്പിക്കുക. ചില വ്യക്തികൾ ഉണ്ട് സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരാണ്. അവർ മദ്യപിക്കുകയും ചെയ്യും, മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോവും. രാവിലെ കുർബാനയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുണ്ട്. കാര്യം പോക്കാകട്ടോ. യോഗ്യത കൂടാതെ യേശുവിൻ്റെ ശരീരത്തിനെ സ്വീകരിക്കുന്നതിനോർത്തോ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ തകർച്ച ഉണ്ടാവും. നിങ്ങൾ രോഗിയായിത്തീരും, നിങ്ങൾ തകർക്കപ്പെടും. സാത്താൻ നിങ്ങളെ പിച്ചു ചിന്തും. ഹല്ലേലൂയ, അവൻ പാറ്റും നിങ്ങളെ. അവിടെ ദയവി ചെയ്ത് യോഗ്യത കൂടാതെയുള്ള ആ കുമ്പസാര സ്വീകരണം നടത്തുന്ന വ്യക്തികൾ അത് അവസാനിപ്പിക്കുക. യോഗ്യതയോടുകൂടി മാത്രം കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി. കരമണ്ടിച്ച് ഉണർവോടെ ഒന്ന് സ്തുതിക്കാമോ? ശക്തമായിട്ട്, ശക്തമായിട്ട്. പ്രൈസ് ദി ലോർഡ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 39 അധ്യായത്തിന്റെ 17 വചനം. എസ്കേൽ 39:17 അവിടെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായിട്ട് വരിക. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കും, നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്യും. ഇസ്രായേൽ മലമുകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. ഹല്ലേലൂയ. ഇസ്രായേൽ മലമുകളിലെ ഏറ്റവും വലിയ യാഗവിരുന്ന് എന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലി. എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായിട്ട് വരിക, ഇസ്രായേൽ മലമുകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. ഇതാണ് കാൽവരി ക്രൂശിലെ ബലി. നിങ്ങൾ എൻ്റെ രക്തം കുടിക്കും, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുമെന്ന് വചനത്തിൽ വ്യക്തമായിട്ട് എസ്കേലിലൂടെ ഉള്ളൊരു പ്രവചനമാണിത്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ രക്തം കുടിക്കും, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കും. ഇസ്രായേൽ മലമുകളിലെ ഏറ്റവും വലിയ യാഗവിരുന്ന് ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ബലി. യേശു ഇങ്ങനെ പറഞ്ഞു, ഈ പെസക ഭക്ഷിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അപ്പവും വീഞ്ഞുമെല്ലാം ആശീർവദിച്ചു കൊടുത്തു. തൻ്റെ ശരീരരക്തങ്ങൾ അവർക്ക് പങ്കുവെച്ച് നൽകി യേശു. അതിനുശേഷം ഒരു സ്തോത്രഗീതം ആലപിച്ചിട്ട് അവർ ഗെറ്റ്സമൻ തോട്ടത്തിലേക്ക് പോയി. യേശു പിടിക്കപ്പെടുക, പിന്നീട് യേശുവിൻ്റെ പീഡാസകനം, ക്രൂശുമരണം നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെടുന്നത് ക്രൂശിലാണ്. യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു തൻ്റെ അന്ത്യ അത്താഴവേളയിൽ. പക്ഷെ ആ ബലിയുടെ പൂർത്തീകരണം കാൽവരി കുരിശിലാണ് നടക്കുന്നത്.
ആ കാൽവരിയിലെ ആ ബലിയിൽ തൻ്റെ രക്തം അവസാന തുള്ളി വരെ മനുഷ്യ മക്കൾക്ക് വേണ്ടി ചിന്തി ആ ശരീരം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ടു. അതിലൂടെയാണ് മനുഷ്യവർഗത്തിന് സമ്പൂർണ്ണ രക്ഷ, സമ്പൂർണ്ണ മോചനം ലഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവിൻ്റെ ബലി പൂർത്തിയാകുന്നത് കാൽവരിയിലാണ്. അവിടെ ബലി പൂർത്തീകരിക്കപ്പെട്ടു. ആ ബലി തന്നെയാണ് ഇന്നും ഈ ബലിപീഠത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. ഓരോ ബലിപീഠത്തിലും ആവർത്തിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന. യേശുവിൻ്റെ ജനനം, രഹസ്യജീവിതം, പരസ്യജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉയർപ്പ്, വീണ്ടും വരവ്, അങ്ങനെ യേശുവിൻ്റെ സമ്പൂർണ്ണ രക്ഷാകര ചരിത്രത്തിൻ്റെ ഏഴു ഭാഗങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വിശുദ്ധ കുർബാന ബലിയാണ്, വിശുദ്ധ കുർബാന ബലിയാണ്. ഈ ബലിയുടെ പൂർത്തീകരണം, വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണം എപ്പോഴാണ് സംഭവിക്കുന്നത്? വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ബലി പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ? വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും മുറിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ, ജീവിത പങ്കാളിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഇടവേക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ മുറിക്കപ്പെടുമ്പോൾ വിശുദ്ധ കുർബാന നമ്മിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. വിശുദ്ധ കുർബാന ബലിയാണ്. ബലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താ? അതൊരു ഒരു പങ്കുവെക്കലിൻ്റെ, ഒരു തകർക്കപ്പെടലിൻ്റെ അനുഭവമാണ് ബലി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാന ഏറ്റവും വലിയ കുദാശയാണ്, കുദാശയുടെ കുദാശയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ബലിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ബലി എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മുറിക്കപ്പെടുമ്പോൾ, ബലിയായിത്തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന നമ്മിൽ ഓരോരുത്തരിലും പൂർത്തീകരിക്കപ്പെടുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നതുകൊണ്ട് ബലിയുടെ പൂർത്തീകരണമാകുന്നില്ല. ഈശോയെ സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും മുറിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ, ഇല്ലാതാകുമ്പോൾ, ശൂന്യവൽക്കരിക്കപ്പെടുമ്പോൾ വിശുദ്ധ കുർബാന എന്നിൽ പൂർണ്ണമാവുകയാണ്. കരമിടിച്ചു കർത്താവിനെ സ്തുതിക്കാമോ? ശക്തമായിട്ടൊന്ന് സ്തുതിക്കാം. കരമൊന്ന് ഉയർത്തിയടിച്ചേ, യേശു നാമത്തെ ഒന്ന് വിളിച്ചേ. അധരം തുറന്നേ, യേശുവേ, ധ്യാനം നടക്കുമ്പോൾ ഇങ്ങനെ ഞാൻ വിശുദ്ധ കുർബാനയെ കുറിച്ച് പങ്കുവയ്ക്കുക. ഇങ്ങനെ ബലിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ ധ്യാനഹാളിൽ നിന്ന് കരയുന്നുണ്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ അടുക്കൽ വന്നു. എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറയുകയാണ്, ബ്രദറെ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളുണ്ട്, 5 പെണ്ണ്, 1 ആൺകുട്ടി. ഏറ്റവും ഇളയ അനിയനാണ് ഇയാളായിട്ടുള്ള ഒരേ ഒരു മകൻ. 2 സിസ്റ്റേഴ്സ്, 3 ചേച്ചിമാരുണ്ട്. അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. എന്നിട്ട് ഈ സിസ്റ്ററിനോട് പറയുകയാണ്, എൻ്റെ ആങ്ങള ഒരു മന്ദബുദ്ധിയാണ്. ഇപ്പോൾ 42 വയസ്സ് പ്രായമുണ്ട്. മന്ദബുദ്ധിയാണ്, അവന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ വലിയ സങ്കടത്തിലാണ് ഈ സിസ്റ്റർ. എന്നോട് പറഞ്ഞു, അപ്പച്ചൻ കുറേയേറെ വർഷങ്ങൾക്ക് മരിച്ചു പോയതാണ്, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കിപ്പോൾ 75 വയസ്സ് പ്രായമുണ്ട്. എന്നിട്ട് സിസ്റ്റർ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ബ്രദറെ, ധ്യാനം തിരുന്നതിന് മുമ്പ് എൻ്റെ അമ്മയോട് ആങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ബ്രദറൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം. അന്ന് തന്നെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ധ്യാനം തിരുന്നതിന് മുമ്പ് ഒരു ദിവസം ഈ അമ്മ ഈ മോനെയായിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്നു. ധ്യാന കേന്ദ്രത്തിൽ ഒരു ജീപ്പിലാണ് കൊണ്ടുവന്നത്. സിസ്റ്റർ എന്നെ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ചെന്നു. ഈ മകൻ ജീപ്പിൻ്റെ പുറകിലായിരിക്കുന്നു, അമ്മ മുന്നിലായിരിക്കുന്നു. അമ്മയ്ക്ക് 75 വയസ്സുണ്ട്. അമ്മയെ കയ്യെ പിടിച്ചിറക്കി, ഈ ആങ്ങളെയും സിസ്റ്റർ കയ്യെ പിടിച്ച് ജീപ്പിൽ നിന്ന് പുറത്തിറക്കി. ഒരു മന്ദബുദ്ധിയാണ്, ഒരു ഹാഫ് കൈ ഷർട്ട് ഇട്ട്, ഒരു പാൻറ്റും ഒക്കെ ഇട്ട ഒരു ചെറുപ്പക്കാരൻ. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല, ഒന്നും അറിയത്തില്ല. എന്നോട് ഈ അമ്മ ഇച്ചിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ മന്ദബുദ്ധിയായ
ഈ മകൻ്റെ ശിരസ് നിങ്ങളുടെ കരങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മകനെ തൊടണം, സൗഖ്യമാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കൊച്ചനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കൈയെടുത്തു. കൈയെടുത്തിട്ട് ഞാൻ ഈ അമ്മയുടെ അടുക്കൽ എടുത്തിരുന്നു. അപ്പോൾ അമ്മയും സിസ്റ്ററും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ അമ്മയ്ക്ക് വേണ്ടിയും സിസ്റ്ററിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒന്നും മിണ്ടിയില്ല, ഞാനിങ്ങനെ നിൽക്കുക. ഉള്ള ഈ അമ്മ 75 വയസ്സുള്ള ഈ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: മോനെ, ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ എൻ്റെ ഈ കുഞ്ഞിനെ ആര് നോക്കും? ഞാൻ മരിച്ചുപോയി കഴിഞ്ഞ എൻ്റെ ഈ കുഞ്ഞിനെ ആര് നോക്കും? 75 വയസ്സുള്ള ഈ അമ്മയുടെ ചോദ്യമായത്, എൻ്റെ ഈ കുഞ്ഞിനെ ആര് നോക്കും? മന്ദബുദ്ധിയായി, സ്വന്തമായിട്ടൊരു കഴിവില്ല, എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും? ഈ അമ്മ ഈ ചോദ്യം ചോദിച്ചിട്ട് കരയുകയാണ്. കവണിയൊക്കെ എടുത്ത് കണ്ണുനീരൊക്കെ തുടച്ചു. സിസ്റ്ററും കരയുക. നമ്മളെന്താ ഒരു ഉത്തരം കൊടുക്കുന്നു? ഞാൻ പറഞ്ഞത്, ആ അമ്മ ബലിയായി തീരുകയാണ്, തൻ്റെ പ്രിയ മകന് വേണ്ടി ബലിയായി തീരുകയാണ്. ഈ മകനെ 75 വയസ്സുള്ള അമ്മ വേണം കുളിപ്പിക്കാൻ, പല്ലു തെപ്പിക്കാൻ, അവൻ്റെ എല്ലാ കാര്യങ്ങളും ദിവസവും ചെയ്തു കൊടുക്കുന്നത് ഈ അമ്മയാണ്. നോക്കുക, ഒരമ്മ എത്രയധികം സഹിക്കുന്നു, ഒരമ്മ എത്രമാത്രം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലിയായിട്ടു തീരുകയാ. വിശുദ്ധ കുർബാന മുറിക്കപ്പെടുന്ന കൂദാശയ. ഈ ബലിപീഠത്തിൽ ആ തിരുവോസ്തി മുറിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശരീരം മുറിക്കപ്പെടുക, അവൻ്റെ ശരീരം മുറിക്കപ്പെടുമ്പോൾ ജനത്തിൻ്റെ മേൽ സൗഖ്യത്തിൻ്റെ പ്രവാഹമുണ്ടാവുകയാണ്. മുറിക്കപ്പെടുന്ന ജീവിതമാ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എൻ്റെയും നിങ്ങളുടെ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ മുറിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ വിശുദ്ധ കുർബാന നമ്മിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. തകർക്കപ്പെടുവാൻ നമ്മെ തന്നെ നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാം, നമ്മെ തന്നെ യേശുവിന് വിട്ടുകൊടുക്കാം. ബലിപീഠത്തിൽ വാഴ്ത്തുന്ന ഗോതമ്പപ്പം വൈദികൻ തന്നെ കരങ്ങൾ കൊണ്ട് ഉടിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതം തകർക്കപ്പെടുമ്പോൾ വിശുദ്ധ ബലിയുടെ പങ്കുകാരായിട്ട്, ദിവ്യ കാരുണ്യത്തിൻ്റെ പങ്കുകാരായിട്ട് നമ്മൾ മാറുന്നു എന്ന വലിയ ആത്മീയ രഹസ്യം നമ്മൾ മനസ്സിലാക്കുക. ഹാലലുയ. കരമെന്നുയർത്തി ഒന്ന് കർത്താവിനെ ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് എല്ലാവരും ഇടിമുഴക്കം പോലെ സ്വരമുയരട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ലേവ്യരുടെ പുസ്തകം 17:11 എന്തെന്നാൽ, ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്, അത് ബലിപീഠത്തിൻ്റെ മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവൻ ഉള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. എന്തെന്നാൽ, ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, പത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, വാഹന അപകടങ്ങളിൽപ്പെട്ട പലരും രക്തം വാർന്നൊഴുകി മരിച്ചു പോയതായിട്ട് നമ്മൾ വായിക്കുന്നു. രക്തം വാർന്നൊഴുകി മരിച്ചു പോകുക, അതെന്തേ ഈ രക്തം വാർന്നൊഴുകിയാൽ മരിച്ചു പോകുന്നത്? രക്തത്തിലാണ് ജീവനിരിക്കുന്നത്. മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്. രക്തം വാർന്നൊഴുകുമ്പോൾ ഒരു മനുഷ്യൻ മരിക്കുകയാണ്. വചനത്തിൽ പറയുന്നു, ബലിപീഠത്തിൻ്റെ മേൽ രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. ബലിപീഠത്തിൻ്റെ മേൽ ജീവന് വേണ്ടി പാപപരിഹാരം നൽകാൻ ഞാൻ രക്തം നൽകിയിരിക്കുന്നു. മനുഷ്യന് വേണ്ടി, അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, അവൻ്റെ ജീവന് വേണ്ടി പരിഹാരം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. കാരണം ക്രിസ്തുവിൻ്റെ രക്തത്തിന് ജീവനുണ്ട്, ക്രിസ്തുവിൻ്റെ രക്തത്തിന് പാപമോചനത്തിൻ്റെ ശക്തിയുണ്ട്. ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്താ യേശുവിൻ്റെ രക്തത്തിന് ഇത്ര പ്രാധാന്യം?
യേശുവിൻ്റെ രക്തവും നമ്മുടെ രക്തവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? യേശുവിൽ പാപമില്ലായിരുന്നു. ഉത്ഭവ പാപമില്ലാതെ ജനിച്ച കന്യകാമറിയത്തിൽ നിന്ന് ആണ് യേശു ഈ ഭൂമിയിലേക്ക് പിറക്കുന്നത്. യേശുവിൽ പാപമില്ല, പരിശുദ്ധാത്മ ശക്തിയിലാണ് മറിയം യേശുവിനെ ഗർഭം ധരിക്കുന്നു. ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തിയിൽ പരിശുദ്ധ കന്യകാമറിയം യേശുവിനെ ഗർഭം ധരിച്ചു. മറിയത്തിൽ പാപമില്ല. ഇത് കത്തോലിക് സഭയുടെ വിശ്വാസ സത്യം തന്നെയാണ്. പാപമില്ലാത്തവനായി ഈ ഭൂമിയിലേക്ക് പിറന്ന ക്രിസ്തുവിന്റെ രക്തത്തിന് പാപപരിഹാരത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവന്റെ രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ രക്തമാണ് ബലിപീഠത്തിൻ്റെ മേൽ ജീവന് വേണ്ടി, ആരുടെ ജീവന് വേണ്ടി? ഓരോ മനുഷ്യ മക്കളുടെയും ജീവന് വേണ്ടി ക്രിസ്തുവിൻ്റെ രക്തമാണ് ബലിപീഠത്തിൻ്റെ മേൽ പാപപരിഹാരം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓരോ ബലിയിലും യേശുവിൻ്റെ രക്തം ബലിപീഠത്തിൻ്റെ മേൽ മനുഷ്യ മക്കളുടെ ജീവന് വേണ്ടി യേശുവിൻ്റെ രക്തം പാപപരിഹാരം ചെയ്യുന്നു. ഹല്ലേലൂയ. കരപിടുത്തി പിടിച്ചു പറഞ്ഞേ, യേശുവിൻ്റെ രക്തമാണ് ബലിപീഠത്തിൻ്റെ മേൽ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്യുന്നത്. ഒരിക്കൽ കൂടി, യേശുവിൻ്റെ രക്തമാണ്, യേശുവിൻ്റെ രക്തമാണ് ബലിപീഠത്തിൻ്റെ മേൽ പാപപരിഹാരത്തിന് വേണ്ടി ബലിയായിത്തീരുന്നത്. ഹല്ലേലൂയ. അവിടെ യേശുവിൻ്റെ രക്തത്തിന് ജീവനുണ്ട്, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തമാണ് പാപപരിഹാരം നൽകുന്നത്, കാരണം യേശുവിൻ്റെ രക്തം പരിശുദ്ധമാണ്. ഹല്ലേലൂയ. കരമുയർത്തി പിടിച്ച് ഉച്ചത്തിൽ എന്ന് പറഞ്ഞ്, യേശുവിൻ്റെ രക്തമാണ് എനിക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി, മിനി എന്നാണ് പേര്. കോട്ടയം അടുത്ത് മണർകാട് പള്ളിക്കാരിയാണ്. മണർകാട് മാതാവിൻ്റെ പ്രസിദ്ധമായൊരു പള്ളിയുണ്ട്, മണർകാട് പള്ളി. യാക്കോബ സഭക്കാരിയാണ് അവള്. ആ മകള്, ആ മകളെ നമ്മുടെ ധ്യാനത്തിന് കൊണ്ടുവന്നു. 2007 ഓഗസ്റ്റ് മാസത്തിലാണ് ധ്യാനിക്കാൻ വന്നത്. അതിൻ്റെ തലേമാസം നമ്മൾ ധ്യാനത്തിൽ കൂടിയ ഒരു മകള് പറഞ്ഞാണ് ഈ മിനിയെ ധ്യാനിക്കാൻ കൊണ്ടുവന്നു. അവളെ രണ്ടാമത് ഗർഭിണിയായിരിക്കുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് അവളുടെ ശരീരത്തിനൊക്കെ ഒരു ബലക്കുറവ്. പരിശോധനയിൽ തിരിച്ചറിയുന്നു അവളുടെ നട്ടെല്ലിന് രോഗം ബാധിച്ചിരിക്കുക. മെനഞ്ചോമിയ എന്നൊരു രോഗം നട്ടെല്ലിൽ ബാധിച്ച് അവൾ ഇവിടെ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്ന് അവൾ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയാണ്. 8 മാസം അവൾ ഗർഭിണിയാണ്. അവളുടെ ആശുപത്രി അഡ്മിറ്റായ അവളെ ഓപ്പറേഷനോടെ കുഞ്ഞിനെ പുറത്തെടുത്തു. 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചുപോയി. മെനഞ്ചോമിയ എന്ന രോഗം ബാധിച്ച അവൾ പൂർണ്ണമായിട്ടും തളർന്നുപോയി. കഴുത്ത് കീഴ്പോട്ട് കൈയും കാലും നടുവും നട്ടലും പൂർണ്ണമായിട്ട് തളർന്നുപോയി. ഈ അവസ്ഥയിൽ ഇവൾ വീട്ടിലിങ്ങനെ കഴിയുകയാണ്. അപ്പോൾ നമ്മൾ ധ്യാനം കൂടി ഒരാൾ ചെന്ന് പറഞ്ഞു, അങ്ങനെ ഈ സഹോദരിയുമായിട്ട് കുടുംബക്കാർ ധ്യാനിക്കാമെന്ന്. ധ്യാനകാലിൻ്റെ പുറകിലെ കട്ടിൽ മൂലയ്ക്ക് കിടക്കണം, ഇവിടെ മലവും മൂത്രവും എല്ലാം എടുക്കണം, അങ്ങനെ ഒരവസ്ഥയിലാണ്. ആ ധ്യാനം നടക്കുമ്പോൾ ഞാൻ ചൊവ്വാഴ്ച ഈ മകളുടെ അടുക്കൽ ചെന്നു. അവിടെ നിന്ന് ഞാൻ ചില സംസാരിച്ചു. സംസാരിക്കുമ്പോൾ ഇവിടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്, കരയാണ്. കാരണം കഴുത്തിന് കീഴ്പോട്ട് ബലമില്ല, ഭയങ്കര സങ്കടമാണ്. ഞാൻ അവളോട് പറഞ്ഞു, മിനി യേശു നിന്നെ സൗഖ്യമാക്കും, ഈ ധ്യാനത്തിൽ കർത്താവ് നിന്നെ എഴുന്നേപ്പിച്ചുവിടും, ധൈര്യമായിട്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അതിനുശേഷം ഞാൻ അവൾക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിച്ചു, ഞാനങ്ങ് പോവുകയും ചെയ്തു. ധ്യാനത്തിൻ്റെ സമാപന ദിവസം പരിശുദ്ധാത്മ അഭിഷേക ആരാധന നടക്കുക. ബഹുമാനപ്പെട്ട വൈദികരുടെ കൂടെ ഞാനും ഉണ്ട്. ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. കിടപ്പ് രോഗിയായ മിനിടേക്ക് ചെന്നു, അച്ഛന്മാരെ പ്രാർത്ഥിച്ചു, ഞാനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നിമിഷം ഇവിടെ ശരീരമൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. ശരിക്കും ദൈവാത്മാവിൻ്റെ ഒരു സ്പർശനം ആ അഭിഷേക ആരാധനയിൽ
ഉണ്ടായി. അവളെ യേശു തൊടുകയ. എനിക്ക് എൻ്റെ ഹൃദയത്തിലുണ്ടായ വലിയൊരു അനുഭവം അതിനോട് ചേർന്ന് ഞാൻ പങ്കുവയ്ക്കാം. അന്ന് രാവിലെ സമാപന ദിവസം, ധ്യാനത്തിന് സമാപന ദിവസം രാവിലെ വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. നാവില് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ പോയി മുട്ടുകുത്തി നിന്നിട്ട് വിശുദ്ധ കുർബാന എന്നെ നാവിലിരിക്കുക. ഞാൻ പറഞ്ഞു, ഈശോയെ മിനിയെ സൗഖ്യമാക്കണം. കഥാവി ഈ അൾത്താരയിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചതാ, തളർവാതിലുള്ളിൽ എണീറ്റ് നടക്കും, അത്ഭുതങ്ങൾ നടക്കുന്നു. മിനിയെ എണീപ്പിച്ച് വിട്ടേ പറ്റുള്ളൂ. ഞാൻ ഈശോട് പറയാ, മിനിയെ എണീപ്പിച്ച് വിടുന്ന വിട്ടേ പറ്റുള്ളൂ, കർത്താവെ ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ സങ്കടം വന്നു. എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുക. എൻ്റെ നാവിന് തിരുവോസ്തു ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവെ മിനിയെ എഴുന്നപ്പിച്ച് വിട്ടേ പറ്റൂ, വിട്ടേ പറ്റൂ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊക്കെ എന്തോ ഒരു നല്ല സന്തോഷം. ഞാൻ കണ്ണുനീരുമൊക്കെ തുടച്ചു. അവൾ എൻ്റെ ആത്മാവിനറിയാം, കർത്താവ് ഇന്ന് അവിടെ എഴുന്നിപ്പിച്ചു വിടും. ശരിക്കും വിശുദ്ധ ഒരു വലിയ അനുഭവം. അന്ന് അഭിഷേക ആരാധനയിൽ യേശു അവളെ തൊടുകയാ. അഭിഷേക പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. അവള് അവിടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയും ആ സഹോദരിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാലിനും നടുവിനൊക്കെ ബലം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എന്നെ ഒന്ന് എണീപ്പിക്കാമെന്ന് ചോദിച്ചു. അവർ കാലുകൾ താത്തു വെച്ച് അവളെ പുറത്ത് പിടിച്ച് എഴുന്നേപ്പിച്ചു. കക്ഷത്തിൽ പിടിച്ച് എണീപ്പിച്ചു നിർത്തുമ്പോൾ ഇതാ അത്ഭുതം നടന്നിരിക്കുന്നു. തളന്നുപോയ അവൾ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2007 ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ശക്തമായ ഒരു സൗഖ്യം. പമ്പാടി ഗുഡ് ന്യൂസ് ധ്യാന മന്ദിരത്തിൽ എല്ലാ മാസവും നമ്മുടെ ധ്യാനത്തിൽ മിനിയും ഭർത്താവും മോനും വന്ന് ഈ കാര്യങ്ങളെ സാക്ഷ്യം പങ്കുവയ്ക്കും. അത്ഭുതകരമായ കർത്താവിൻ്റെ ഒരു സൗഖ്യത്തിൻ്റെ സ്പർശനം. തളർന്നുപോയ അവൾ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിക്കുക. നമ്മുടെ ഓരോ ധ്യാനങ്ങളിലും ഇതുപോലെ യേശു എത്ര മക്കളെയാണെന്നറിയോ സൗഖ്യമാക്കുന്നു. ഈ ആഴ്ച വ്യാഴാഴ്ച വരെ നമ്മുടെ ധ്യാനമായിരുന്നു. ഗുഡ് ന്യൂസിൽ ഞായറാഴ്ച തുടങ്ങി വ്യാഴാഴ്ച വരെ. ഈ ആഴ്ച കൊണ്ട് 10-12 തളർവാതിലുകളുണ്ട്, 10-40 കിടപ്പിലുകളുണ്ടായിരുന്നു. 800 പേര് ധ്യാനിക്കാനുണ്ട്. ഇടയ്ക്ക് ഞാൻ രോഗികൾക്കൊക്കെ വേണ്ടി ചെന്ന് പ്രാർത്ഥിച്ചു. അഭിഷേക ആരാധനയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ കടന്നു നിന്നു. അച്ഛന്മാരുണ്ട് അക്കൂട്ടത്തിൽ. ഞാൻ ഓർക്കാണ്, ഒരു ക്യാൻസർ ബാധിച്ചൊരു മകൾ, ഒരു 10-40 വയസ്സേ ഉള്ളൂ. ആ സഹോദരി ഇങ്ങനെ കട്ടിലെ ഇരിക്കുക. ഞാനിവളുടെ ശിരസോട് കരങ്ങൾ വയ്ക്കുമ്പോൾ എങ്ങനടിച്ച് കരയുക. സത്യം പറയാമല്ലോ, എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഒരു 40 വയസ്സ് പ്രായമേ ഉള്ളൂ, 2 കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. ക്യാൻസറിൻ്റെ 4th സ്റ്റേജിലായ ഒരു മകളാണ്. 8-10 കിടപ്പിന് കൂടെ തളർന്നു കിടക്കുന്നൊരു അരക്ക് കീഴ്പോട്ട് തളർന്നത്. ചിലരുടെ ശിരസിലേക്ക് കരങ്ങൾ വയ്ക്കുമ്പോൾ ആ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുക, കരയുക അവർ. ഒത്തിരി സങ്കടം തോന്നി. ഹല്ലേലൂയ്യ.